27 വർഷമായി യാത്രാദുരിതം പേറുകയാണ് ഏറാമല രണ്ടാം വാർഡ് വടക്കേ വയൽ നിവാസികൾ. ഏറാമല യു പി സ്കൂൾ പീടികകണ്ടി മുക്ക വടക്കേ വയൽ റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കണമെന്ന നാട്ടുകാരുടെ വർഷങ്ങളായുള്ള ആവശ്യം പരിഗണിക്കാതെ അധികൃതർ കൈയൊഴിഞ്ഞതായി പരാതി. 25 കുടുംബങ്ങളിൽ ഏകദേശം 90 പേർ ഉപയോഗിക്കുന്ന റോഡ് നവീകരിക്കാനോ ടാറിംഗ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കാനോ മാറി മാറി വരുന്ന ഭരണാധികാരികൾ തയ്യാറായില്ലെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി. നാട്ടുകാർ MLA KK രമയ്ക്കും പഞ്ചായത്ത് അധികാരികൾക്കും നിവേദനം നൽകി. ഏറാമല പഞ്ചായത്തിലെ ഏറ്റവും വലിയ കാർഷിക മേഖല കൂടിയാണ് വടക്കേ വയൽ പ്രദേശം. ദിനംപ്രതി നിരവധി ആളുകൾ കാർഷിക വൃത്തിക്കും സമീപത്തെ മയ്യഴി പുഴയിൽ മത്സ്യബന്ധനത്തിനും വിദ്യാർത്ഥികൾ സ്കൂളിലേക്കും പോകുന്ന വഴി കൂടിയാണിത്. ഇതിൽ പീടികകണ്ടി മുക്ക് മുതൽ വടക്കേ വയൽ വരെയുള്ള 150 റോഡ് ഗർത്തങ്ങൾ നിറഞ്ഞതും യാത്രികരുടെ നടുവ് ഒടിക്കുന്നതുമായ കുണ്ടും കുഴിയും നിറഞ്ഞതാണ്. മഴക്കാലമായതിനാൽ റോഡിലൂടെ വെള്ളമൊഴുകി വലിയ ചാലുകൾ ഉണ്ടാവുന്നതും പതിവാണ്. നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഈ റോഡിന്റെ നവീകരണത്തിനായി പ്രദേശവാസികൾ ഒന്നടങ്കം അധികാരികളുടെ മുന്നിൽ കയറിയിറങ്ങിയിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ MLA CK നാണുവിനോട് കാര്യം ധരിപ്പിച്ചിരുന്നെങ്കിലും പരിഹാരം നീണ്ടുപോയി. ഇക്കാലമത്രയും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ജനപ്രതിനിധികളും ആവശ്യമായ പ്രാധാന്യം കൊടുത്തില്ലെന്നും നാട്ടുകാർ പറയുന്നു. തെരഞ്ഞെടുപ്പ് വരുമ്പോഴുള്ള മോഹന വാഗ്ദാനങ്ങളല്ലാതെ മറ്റൊന്നും നൽകാൻ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും മുൻകൈയെടുത്തില്ല എന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി. റോഡിലൂടെ സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നവരുടെ നടുവൊടിക്കുന്ന ഗർത്തങ്ങളാണ് റോഡിലുടനീളം. റോഡിന്റെ ദുരവസ്ഥ കാരണം ഈ പ്രദേശത്തേക്ക് മറുനാടുകളിൽ നിന്നുപോലും ആളുകൾ വരാൻ മടിക്കുന്ന സ്ഥിതിയാണ്. പല പ്രാവശ്യം അധികൃതരെ അറിയിച്ചെങ്കിലും നടപടി ഉണ്ടാവാതായതോടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏറാമല UP സ്കൂൾ അധ്യാപിക സുരഭിയും പ്രദേശത്തെ പരമ്പരാഗത കർഷകനും സംസ്ഥാന കർഷക അവാർഡ് ജേതാവുമായ മറുവയിൽ സൂപ്പിയും ചേർന്ന് റോഡിന്റെ ശോച്യാവസ്ഥ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചു. 25 വർഷമായി ഈ റോഡ് പീടികകണ്ടി മുക്ക് മുതൽ വടക്കേ വയലിലേക്ക് കാർഷിക മേഖലയിൽ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു റോഡാണ്. ഈ രീതിയിൽ കൂടിയാണ് ഏകദേശം കർഷകരും ഈ വിറ്റഴിക്കപ്പെടേണ്ട സാധനമായിട്ട് പോകേണ്ടത്. കൊലകളും പച്ചക്കറികളൊക്കെ വളരെ പ്രയാസമുണ്ട്. ഇത് മേലെ എത്തിച്ചിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുവരണം. വളരെ അധികം പ്രയാസം അനുഭവിക്കുന്നുണ്ട്. 25 വർഷമായിട്ട് പഞ്ചായത്തിൽ നിന്നോ മറ്റൊന്നോ ഒന്നും ഈ റോഡിന് വേണ്ടി ഒരു രൂപ പോലും ചെലവാക്കിയിട്ട് കുണ്ടും കുഴിയും നിറഞ്ഞിട്ട് സ്കൂട്ടറുമായി പോകുന്ന ആൾക്കാർ, വണ്ടി കൊണ്ടുവരുന്ന ആൾക്കാർ, ഒരു അസുഖം വന്നാൽ പോലും ഇത് എങ്ങനെ രോഗിയെ മേലെ ആശുപത്രിയിൽ എത്തിക്കുന്നുള്ള കാര്യത്തിൽ വളരെ പ്രയാസവും കാര്യമൊക്കെ ഉണ്ട്. 25 വർഷമായിട്ട് മാറി മാറി വരുന്ന ഭരണത്തിൽ പലരോടും പറഞ്ഞിട്ട് യാതൊരു പരിഹാരവും ഇതുവരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരം ഉണ്ടായാൽ മാത്രമേ 27 വർഷമായിട്ട് ഞങ്ങൾ വെട്ടിയ റോഡേന്ന് ഈ റോഡിൻ്റെ അവസ്ഥ നോക്കി കാലാകാലമായിട്ട് നമ്മളിങ്ങനെ പാലും ഓരോക്ക കൊണ്ടുവരുന്ന തന്നെ എത്ര ബുദ്ധിമുട്ടുന്നുണ്ട്. ഉള്ള സ്ഥലങ്ങളിലെല്ലാം റോഡെല്ലാം എത്തിരിയോ നന്നായി, ഇതാരും ശ്രദ്ധിക്കുന്നില്ല. ഗതികേട് തന്നെ എല്ലാം എന്തെന്നാ പറയണ്ടോ. ദയനീയ അവസ്ഥ ആരോടെല്ലാം പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. വിഷയമറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല ഇങ്ങോളി, വൈസ് പ്രസിഡന്റ് ദീപുരാജ്, മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ സ്ഥലം സന്ദർശിച്ചു.